ഇതൊരു മനോഹരമായ പകലാണ്. പ്രത്യേകിച്ചും കോഴിക്കോട്ടെ സഹൃദയരുടെ സാന്നിധ്യം ഈ പകലിനെ കൂടുതൽ ഹൃദ്യമാക്കുന്നു. നമുക്കൊപ്പം കഥാസാഹിത്യത്തിലെ അഗ്രേസരനായ ആദരണീയനായ ശ്രീ ടി പത്മനാഭൻ. അടുത്ത ഒരു മണിക്കൂർ അദ്ദേഹം നമ്മോട് സംവദിക്കുന്നു. കഥയിലെ സ്നേഹവും സമൂഹത്തിലെ കലഹവും എന്ന പ്രമേയത്തിൽ അതിലേക്ക് കടക്കാം എന്ന് കരുതുന്നു. നമസ്കാരം ശ്രീ ടി പത്മനാഭൻ. കഥയ്ക്ക് ഒരു നല്ല കാലം, ഇപ്പോൾ ഒരു പുഷ്കല കാലം, ഒരു വായനാ സമൃദ്ധിയുടെ കാലം, സ്വീകാര്യതയുടെ കാലം, നല്ല ആകർഷകമായ ഒരു മേഖലയായി അത് മാറുന്ന ഘട്ടം. ഒരു പിടി എഴുത്തുകാർ, അവരെ നന്നായി വായിക്കുന്നവർ, അവർ പലപ്പോഴും ആഴ്ചപ്പതിപ്പുകളുടെ മുഖചിത്രമായി വരുന്ന സാഹചര്യം, ഇതൊക്കെയാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി മലയാള കഥാസാഹിത്യം പ്രസിദ്ധീകരണ രംഗത്ത് കാണുന്നത്. അത് അങ്ങയിൽ ആഹ്ലാദമുണ്ടാക്കുന്നുണ്ടോ? സത്യം പറയണ്ടേ? സത്യമേ പറയാവൂ. വലിയ വലിയ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് സത്യം പറയണമെന്ന്. നിങ്ങളും പറയുന്ന സത്യം പറയണം. വലിയ ആഹ്ലാദം ഇല്ല കേട്ടോ. ഉണ്ട്? ഇല്ല, ഇല്ല. ഇപ്പൊ വേണു പറഞ്ഞത് ആഴ്ചപ്പതിപ്പുകളുടെ മുഖചിത്രമായിട്ട് വരുന്ന വളരെയധികം വായനക്കാര് എഴുത്തുകാർ കൊണ്ടാടപ്പെടുന്നു എന്നൊക്കെയാണ്. ഞാനൊരു പഴയ ആളാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കാലത്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു പാപം. ഇതൊന്നുമല്ല ശുദ്ധമായ സാഹിത്യത്തിൻ്റെ, സാഹിത്യം എന്ന് പറയുമ്പോൾ കഥാസാഹിത്യമൊക്കെ ഉൾപ്പെടുന്നു, അളവുകോൽ എന്ന് വിശ്വസിക്കുന്ന ഒരു പഴഞ്ചനാണ് ഞാൻ. ഞാനെന്തെങ്കിലും പറഞ്ഞാൽ വേണുവിന് മനസ്സിലാവണം, വേണു പറഞ്ഞാൽ എനിക്കും മനസ്സിലാവണം, ഞാൻ എഴുതിയാൽ വേണുവിന് മനസ്സിലാവണം, വേണു എഴുതിയാൽ എനിക്കും മനസ്സിലാവണം. അതൊരു പഴയ വിശ്വാസമാണ്. ഇപ്പോഴും ഞാനതിൽ ഉറച്ചു നിൽക്കുന്ന ഒരുവനാണ്. എൻ്റെ ചിത്രം ഒരു വളരെ പ്രചാരമുള്ളൊരു ആഴ്ചപ്പതിപ്പിൻ്റെയോ മാസികയുടെയോ കവറിൽ വന്നതുകൊണ്ട് പ്രയോജനമില്ല. എൻ്റെ എഴുത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിയുന്നുണ്ടോ എന്നതാണ് പ്രധാനം. ഞാൻ വായിക്കാറുണ്ട്, എല്ലാവരും വായിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് പതിയുന്നില്ല എന്നാണ്. ഐ മേ ബി റോങ്. പക്ഷേ ലോകത്തിലും ഈ ഒരു പ്രവണത ഇപ്പോൾ കാണുന്നുണ്ട്, ഫിക്ഷന് വല്ലാത്തൊരു സ്വീകാര്യത കിട്ടുന്നത്. അപ്പോൾ ആ രൂപത്തിൽ പരിവർത്തിക്കപ്പെടുന്നു കഥാസാഹിത്യം, നോവൽ സാഹിത്യം എന്ന് കരുതുന്നുണ്ടോ? അതിൻ്റെ ഗുണപരമായ ഏറ്ററക്കങ്ങളിൽ ഒരുപക്ഷെ അങ്ങ് പറയും പോലെ പിൻപന്തിയിലാകാം നമ്മുടെ എഴുത്തുകാരുടെ സ്ഥാനം. പക്ഷേ ഒരു സംവേദനത്തിൽ ഫിക്ഷനോട് പ്രത്യേകമായ ആഭിമുഖ്യം തോന്നുന്ന ഒരു ജനത ലോകത്തെവിടെയും, അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്ന മലയാളം അങ്ങനെ കാണുന്നുണ്ടോ? ഈ ലോകം, ഇപ്പോഴത്തെ ലോകത്തെക്കുറിച്ചൊന്നും അധികം അറിയില്ല. എൻ്റെ കാലത്തെ ലോകത്തെക്കുറിച്ചും അറിയാം, അന്നത്തെ ഫിക്ഷനെക്കുറിച്ചും അറിയാം. മാറിയിട്ടുണ്ടാകാം, ജനങ്ങളുടെ അഭിരുചി മാറിയിട്ടുണ്ടാകാം. ഇത് സാഹിത്യത്തിൽ മാത്രമല്ല സംഗീതത്തിലുമൊക്കെ ഇതായിരിക്കും സ്ഥിതി. ഞാനിപ്പോഴും പഴയ ശുദ്ധ സംഗീതത്തിലും പഴയ ശുദ്ധ സാഹിത്യത്തിലുമൊക്കെ അഭിരമിക്കുന്ന ഒരു പഴഞ്ചനാണ്. അതുകൊണ്ട് ഇതോടൊന്നും വളരെ നല്ലപോലെ സമരസപ്പെട്ടു പോകുവാൻ കഴിയാത്തൊരുത്തന. പിന്നെ
ജനങ്ങളുടെ കയ്യടി വാങ്ങുവാൻ, ഇതൊക്കെ ഗംഭീരമാണ് എന്ന് പറയാനും കഴിയില്ല. നേരത്തെ പറഞ്ഞു, സത്യം പറയണം. നിങ്ങൾ ലോകസാഹിത്യം എന്നൊക്കെ പറയുന്നു. ഇപ്പൊ നമ്മളുടെ നാട്ടിലെ സ്ഥിതി ഇന്ത്യയിലതെടുക്ക്, ചിലപ്പോൾ ആളുകളുടെ പേര് പറയേണ്ടി വരും. അതിൽ വ്യക്തിവിദ്വേഷത്തിന്റെ യാതൊരു കലർപ്പുമില്ല. ഇംഗ്ലീഷിൽ എഴുതിയാൽ ലോകസാഹിത്യമായി അല്ലേ? ഞാൻ മലയാളത്തിലേ എഴുതിയിട്ടുള്ളൂ, അത്രയേ എനിക്കറിയുള്ളൂ. ഞാൻ ലോകസാഹിത്യത്തിൽ പെടുമോ? പെടുമോ? പെടില്ല അല്ലേ? വിഷമമാണ്. ഇപ്പോൾ ഭാഷയുടെ ഒരു പരിമിതി കൊണ്ടാണ് സ്വീകാര്യത കുറയുന്നത് എന്ന ഒരു മാനകം അങ്ങ് വയ്ക്കുമ്പോൾ, ലോകം ഭാഷയുടെ മാത്രമല്ല മുൻപ് പരിമിതികളെന്ന് കരുതിയിരുന്ന എല്ലാത്തിനെയും അതിജീവിച്ചിരിക്കുന്നു, ഒപ്പം മനുഷ്യരും. ഇപ്പോൾ അടുത്തിടെ അന്തരിച്ച ആമോസോസ് ഹീബ്രു ഭാഷയിലാണ് എഴുതിയത്, വിശ്വസാഹിത്യകാരനാണ്. ഇപ്പോൾ സബഹാറ്റിൻ അലി, അദ്ദേഹം തുർക്കിയിൽ ജനിച്ചയാളാണ്, 41 വയസ്സുവരെയേ ജീവിച്ചുള്ളൂ. അദ്ദേഹത്തെക്കാൾ എത്രയോ പ്രശസ്തനും നോബൽ സമ്മാന ജേതാവുമാണ് ഓർഹാൻ പമുക്ക്. ഇവരൊക്കെ അവരുടെ തദ്ദേശീയ ഭാഷകളിൽ എഴുതിയതാണ്. പക്ഷേ ഈ സബഹാറ്റിൻ അലിയുടെ കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം മാത്രമേ ഇംഗ്ലീഷിൽ ലഭ്യമായിട്ടുമുള്ളൂ. അപ്പോൾ മഹത്തായ കൃതികൾ, സാൻഡോർമരായിയുടെ എംബേഴ്സ് പോലെയുള്ള കൃതികൾ വളരെ അടുത്താണ് വന്നത്. അപ്പോൾ ദീർഘകാലം ഭാഷയുടെ ആയാലും അറിയപ്പെടാതിരിക്കുന്നതിൻ്റെ ആയാലും വിസ്മൃതികളിൽ പെട്ടുപോവുക എഴുത്തിൻ്റെയും എഴുത്തുകാരൻ്റെയും സ്വാഭാവിക വിധിയാണ്. പക്ഷേ കാലത്തിലൂടെ അതിജീവിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ നമ്മുടെ മുന്നിൽ സാഹിത്യത്തിൻ്റെയും സാഹിത്യകാരൻ്റെയും അനശ്വരതയാണ് വിളിച്ചോതുന്നത്. അപ്പോൾ സ്വയം ഒരു പഴഞ്ചനെന്ന് പറഞ്ഞ് നിൽക്കുന്നത് നാളത്തെ അനശ്വരതയുടെ കവാടം തുറക്കപ്പെടുമെന്ന ശുഭപ്രതീക്ഷയുടെ പിൻബലത്തോടെയാണോ സാർ? അങ്ങനെയൊന്നുമല്ല, ഉള്ള സത്യം പറയാ, ഉള്ള സത്യം പറയാ, അത്രയേ ഉള്ളൂ. പിന്നെ ഈ പഴഞ്ചനായ എൻ്റെ ഒന്നിച്ച് മലയാളത്തിലെ വേറെയും ചില എഴുത്തുകാരുണ്ട്. വൈക്കം ബഷീറുണ്ട്, ഉറൂബ് എന്ന പി സി കുട്ടിക്കൃഷ്ണനുണ്ട്, ഒ വി വിജയനുണ്ട്, മാധവിക്കുട്ടിയുണ്ട്. അവരുടെയൊക്കെ കൂടെയാണ് ഈ പഴഞ്ചനായ ഞാനും നിൽക്കുന്നത്. ഞാൻ മാത്രമല്ല കേട്ടോ. ഇംഗ്ലീഷിലേക്ക് വന്നാൽ മറ്റൊരു രൂപത്തിൽ നിങ്ങളുടെയൊക്കെ വിധി മാറ്റി എഴുതപ്പെടുമായിരുന്നു എന്നങ്ങ് കരുതുന്നുണ്ടോ? ഐ നോട്ട് അറ്റ് ഓൾ ബോതേഡ്. എനിക്കിത് മതി. ഞാൻ തൃപ്തനാണ്. ഇപ്പോഴേ എന്നെ പരിചയപ്പെടുത്തുമ്പോൾ തരക്കേടില്ലാത്ത കഥയൊക്കെ എഴുതിയ ഒരു ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തൃപ്തിപ്പെടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊക്കെ കഥ എഴുതി വരുന്നൊരു ഘട്ടത്തിൽ ഒരു കവിതയാണ് ഏറ്റവും മഹത്തരമായ സാഹിത്യത്തിൻ്റെ ആവിഷ്കാര രൂപം, അതിന് തൊട്ട് താഴത്തെ പദവി മാത്രമാണ് കഥയ്ക്കും നോവലിനും ഒക്കെ ഉള്ളത് എന്ന വിചാരം കഥ എഴുതുന്നവർ തന്നെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ആദ്യകാലത്ത് കവിത എഴുതിയവരാണ് പരാജയപ്പെട്ടിട്ട് പിന്നീട് കഥകൾ എഴുതിയെന്ന് ധാരാളം പേർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അപ്പോഴും അങ്ങയുടെ പുസ്തകങ്ങൾ ഇറക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഒരു പക്ഷേ ചില കവിത വരികളാണ് ഉദ്ധരിക്കപ്പെടുക, ജിയുടെ ആയാലും ഒക്കെ വരികളാണ് ഉദ്ധരിക്കപ്പെടുക. പിന്നെ എൻ്റെ കവി എന്നങ്ങ് വിശേഷിപ്പിക്കുന്നത് കുമാരനാശാനെയാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ഭാവതലം ഒരുപക്ഷേ ശ്രദ്ധയോടെ വായിച്ചാൽ അങ്ങയുടെ കഥകളിലുമുണ്ട്. ഒരു ഭാവഗീതത്തിൻ്റെ എല്ലാ പൂർണ്ണതയും അതിൽ കാണാൻ കഴിയും. അപ്പോൾ കവിതയേക്കാളൊരു ലെസർ ജനറലിൽ പെട്ട ഒന്നാണ് കഥ, നോവൽ. അങ്ങനെ ഒരു അപകർഷതാബോധം നമുക്കുണ്ടായിരുന്നോ? പൊതുവെയുള്ള അപകർഷതാബോധത്തെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയില്ല. പറയാനൊക്കെ കഴിയും, അതിനുള്ള വിവരം എനിക്കുണ്ട്. പക്ഷെ ഞാൻ വേറെ ഒന്ന് പറയാം. ലോകത്തിലെ തന്നെ അത്യന്തം
മഹത്തായ സാഹിത്യ രൂപം കവിതയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. ആദ്യമുണ്ടായതും കവിതയാണ്. ഞാൻ ഏറ്റവും അധികം വായിക്കുന്നതും ഇന്നും എൻ്റെ തുടക്കക്കാലത്തും വായന തുടങ്ങിയ കാലത്തും, അത് വളരെ ചെറിയ ക്ലാസ് പഠിക്കുമ്പോഴേ തുടങ്ങി, കവിതയാണ്. ഇന്നും കുമാരനാശാനെ കുറിച്ച് എൻ്റെ പുസ്തകങ്ങൾ കവിത ഉദ്ധരിക്കുന്നതിൻ്റെ പറഞ്ഞു. ഞാൻ ഒരു പുസ്തകത്തിനും മുഖപുര ഞാൻ എഴുതിയിട്ടില്ല. വേണുവെ കൊണ്ട് ഒരവതാരിക എഴുതിപ്പിച്ചിട്ടുമില്ല. വലിയ എഴുത്തുകാർ വരെ മറ്റുള്ളവരെ കൊണ്ട് അവതാരിക എഴുതിപ്പിക്കും. നമ്മുടെ മഹാകവികൾ ഞാൻ ചെയ്തിട്ടില്ല. നിർബന്ധ ബുദ്ധിയോടെ. രണ്ട് കാരണമുണ്ട്. വേണുവിനോട് എൻ്റെ പുസ്തകത്തിനൊരു അവതാരിക എഴുതിത്തരണം എന്ന് ഞാൻ പറഞ്ഞാൽ വേണു മോശമായിട്ട് എഴുതിത്തരില്ല. മോശമായി എഴുതിത്തന്നാൽ ഞാനത് കൊടുക്കൂല. അല്ലേ? സത്യതല്ലേ? പിന്നെ ഞാൻ എഴുതുന്ന മുഖപുര, ഞാൻ വലിയ അഭ്യാസിയാണ്, അമ്മിയാടി കടന്നവനാണ്, അങ്ങനെ പലതും പറയും. അതിന് വല്ല വാലിഡിറ്റി ഉണ്ടോ? ഇല്ല. ആ ബോധവും ഞാൻ വിശ്വസാഹിത്യകാരനോ ആമോസോ ഒന്നും അല്ലെങ്കിലും ആദ്യം മുതൽക്കേ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് രണ്ടും ഇതുവരെയും ചെയ്യാഞ്ഞത്. പിന്നെ കവിത ഉദ്ധരിക്കൽ ആദ്യത്തെ ഇത് മുതൽക്ക് ഏറ്റവും ഒടുക്കം 88 പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ വരെ അതേ ചെയ്തിട്ടുള്ളൂ. എനിക്കിഷ്ടപ്പെട്ട, ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്ന കവികളുടെ, ഇപ്പോഴത്തെ കവികളുടെ അല്ല കേട്ടോ, അതും വളരെ ഭിന്നാഭിപ്രായമുള്ള ഒരുത്തനാണ് ഞാൻ. നേരത്തെ എന്തോ ഒരു ഡോക്ടറേറ്റ് ഒക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് എന്നെ പൊതപ്പിച്ചില്ലേ. അപ്പോഴ് അവിടെ ഇതിൻ്റെ ആക്സെപ്റ്റൻസ് സ്പീച്ച്, ഈ സമ്മാനം വാങ്ങിയിട്ട് അത് മുൻകൂട്ടി 5 മിനിറ്റിൽ കവിയാതെ ഒന്ന് എഴുതി കൊടുക്കണം യൂണിവേഴ്സിറ്റി നിയമം. ഞാൻ എഴുതി കൊടുത്തു, കഷ്ടിച്ച് 3 മിനിറ്റ് 2 മിനിറ്റ്, അത്രയേ ഉള്ളൂ, അതിലപ്പുറമില്ല. എൻ്റെ കഥയും വളരെ ചെറുതായി, 11 പേജിൽ ഇതുവരെ എഴുതിയിട്ടില്ല, ഒരു 2 പേജ് അത്ര. അതും ഒരു കവിത, സുഗതകുമാരിയുടെ കവിത ഉദ്ധരിച്ചുകൊണ്ടാണ് അതും അവസാനിപ്പിച്ചിട്ടുള്ളത്. കവിത വളരെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ പറഞ്ഞാൽ കവിത മാത്രമാണ് എന്ന് പോലും വേണമെങ്കിൽ പറയാം, യാതൊരു വിഷമവുമില്ല. ഇപ്പോഴത്തതൊന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ പഴയതിലേക്ക് പോയി, അതിലിങ്ങനെ മുങ്ങി മുങ്ങി ജീവിക്കും. കുമാരനാശാനോടുള്ള ആഭിമുഖ്യത്തെക്കുറിച്ച് വേണു, അത് ശരിയാണ്, പലരും വേണു മാത്രമല്ല, പലരും അത് എഴുതിയിട്ട് പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. KP അപ്പനൊക്കെ പറഞ്ഞിട്ടുണ്ട്, സജയ് KV പറഞ്ഞിട്ടുണ്ട്. കരുതിക്കുട്ടി ചെയ്തതല്ല, സംഭവിച്ചതാ. കുമാരനാശം മലയാളത്തിലാണ് എഴുതിയത്. ഞാൻ തർജ്ജമയിലൂടെ വന്നിട്ടുള്ള പ്രശസ്തമായ കവിതകൾ മറ്റു ഭാഷകളിൽ, ലോക പാൽഗ്രേവിൻ്റെ ഗോൾഡൻ ട്രഷറി കേട്ട് കാണും. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും മികച്ച കവിതകളുടെ സമാഹാരം, അതിങ്ങനെ ഫ്രം ടൈം ടു ടൈം അതിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കും. ഇന്നും വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണത്. ഈ മദ്യമൊക്കെ കഴിക്കുമെന്ന് പറയുന്നില്ല, ഞാൻ കഴിക്കാറില്ല, ഞാൻ ഇതാ എടുത്ത് വായിക്കുക, പാൽഗ്രേവിൻ്റെ ഗോൾഡൻ ട്രഷറിയോ. കുമാരനാശാൻ മലയാളത്തിൽ എഴുതിയത് കൊണ്ടാണ് ഞാൻ ഈ ലോക കവികൾ എന്ന് പറയുന്നവർ, ഷേക്സ്പിയറൊക്കെ വളരെ ഇഷ്ടമാണ്, മഹാനാണെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലും മാമോദീസ വലിയ പള്ളിയിലൊക്കെ പോയി വളരെ നേരം കഴിച്ചിട്ടുണ്ട്, ബഹുമാനം ഉണ്ട്. ഈ മനുഷ്യൻ ഇംഗ്ലീഷിലോ മറ്റോ ആണ് എഴുതിയിരുന്നതെങ്കിൽ ലോകത്തിലെ മികച്ച കവികൾ
പ്രഥമ ഘടനയായിട്ടും അംഗീകരിക്കപ്പെടുന്ന വിശ്വസിക്കുന്നവനാണ് ഞാൻ. നമ്മൾക്ക് ഒരു ഹാങ് ഓവർ ഉണ്ടായിരുന്നു, കാരണം പണ്ട് ഗദ്യ ഉണ്ടായിരുന്നില്ല. എല്ലാ എഴുത്തുകാരെയും പണ്ട് കവി എന്നാണ് പറഞ്ഞിരുന്നത്. എല്ലാ എഴുത്തുകാരും കവിയാണ്. എന്ന് വെച്ചാൽ അന്ന് കവിതയെ ഉള്ളൂ, ഇന്നതല്ല. ഗദ്യം 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 മലയാളത്തിൽ വന്ന് വളരെ കാലമായിട്ടില്ല എന്നറിയാലോ? ആയിട്ടില്ല. ഇന്നും നല്ല കവിതകൾ ഉണ്ടാവുന്നുണ്ടാവും. ഞാൻ അങ്ങയുടെ കഥകളിലേക്ക് വരികയും പ്രകൃതിയോടും മനുഷ്യനോടുമുള്ള സ്നേഹമാണ് എൻ്റെ കഥകളിലെ അന്തർധാര. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡി സിയുടെ സമ്പൂർണ്ണ കഥാസമാഹാരത്തിൻ്റെ തുടക്കത്തിൽ അങ്ങ് എഴുതിയ കുറിപ്പിലെ ഒരു വാചകമാണ്. ഒരിക്കൽ എൻ്റെ കഥകൾ വായിച്ചിട്ടുള്ള ഒരു പുരോഹിതൻ പറഞ്ഞു, ആത്മാവിൻ്റെ വിശുദ്ധമായ പ്രാർത്ഥനകളാണ് നിങ്ങളുടെ കഥകൾ. എത്ര ശരിയെന്ന് അങ്ങ് അതിന് മറുപടിയായി ഉദ്ധരി പറയുകയും ചെയ്യും. ആ പുസ്തകത്തിൻ്റെ ഒരു പഠനമുണ്ട് എം തോമസ് മാത്യുവിൻ്റെ, അതിലെ വാചകങ്ങളിലൂടെയാണെന്ന് വായിക്കാം. മനുഷ്യനിലെ വെളിച്ചത്തിൽ വിശ്വസിക്കുകയും ആ വെളിച്ചം പൊലിഞ്ഞു പോകാതെ പുലരുവാനും ദീപയഷ്ടിയായി വളരാനും തൻ്റെ കലയെ പ്രാർത്ഥനയായി പവിത്രീകരിക്കുകയും ചെയ്ത കഥാകൃത്താണ് ടി പത്മനാഭൻ. ടി പത്മനാഭൻ്റെ ഏത് കഥ വായിച്ചു തീരുമ്പോഴും മനുഷ്യത്വത്തിൻ്റെ പുണ്യതീർത്ഥത്തിൽ നിമജ്ജനം ചെയ്ത് ഉയർന്നു വന്നാലെന്ന പോലെ വിശുദ്ധി അനുഭവപ്പെടും. സാറിൻ്റെ ഒരു വിനീതമായ ചോദ്യം, ഈ സ്നേഹം, കരുണ, അത്തരം വികാരങ്ങളെ എത്രമാത്രം ഭാവതീവ്രതയോടെ അവതരിപ്പിക്കാൻ കഴിയുമെന്നതിനെ അങ്ങയുടെ കഥകൾക്കപ്പുറം നിദർശനങ്ങളില്ല. പക്ഷേ കാലം മാറുന്നു, ഈ വികാരങ്ങൾക്കൊക്കെ തന്നെ വലിയ ഏറ്റിറക്കങ്ങൾ സംഭവിക്കുന്നു. ഇപ്പോൾ സ്നേഹമെന്ന് പറയുന്ന വികാരം അങ്ങ് പറയുന്നത് പോലെ ഒരു വിശ്വമാനവികതയിൽ പദമൂന്നി നിൽക്കുന്ന ഒന്നേയല്ല. പലതരം സംരക്ഷണ ബോധങ്ങൾ പലതരം അരക്ഷിതാവസ്ഥകളാൽ മനുഷ്യരെ എത്തിക്കുകയാണ്. മതിലുകൾ കെട്ടുക, ഞാൻ കേരളത്തിലെ മതിലിനെ അല്ല ഉദ്ദേശിക്കുന്നത്. മറ്റൊരാൾ വന്നാൽ അത് ശത്രുവാകുന്നു എന്ന് കരുതി സ്വയം സംരക്ഷിക്കാനുള്ള എന്തൊക്കെ തരം തത്രപ്പാടുകൾ ചെയ്യാൻ കഴിയുമോ? എന്താണ് നമ്മെ നിർണയിക്കുന്നത്? നമ്മുടെ ഭാഷയല്ല, നമ്മുടെ ജീവിതമല്ല, നമ്മുടെ അനുഭവങ്ങളല്ല, നമ്മുടെ സ്വതന്ത്ര വൈകാരിക തലങ്ങളുമല്ല, മറിച്ച് നമ്മെ അങ്ങേയറ്റം പരിമിതപ്പെടുത്താൻ തോന്നുന്ന എന്തോ ഒന്ന്, അത് നൽകുന്ന സുരക്ഷിതത്വം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ വിശ്വതലമുണ്ട് എന്ന് നാം കരുതിയ എല്ലാത്തിനെയും നാം ആ ചെറിയ ചിമിടിലേക്ക് പുനർനിർവചിക്കാൻ നോക്കുന്നു. സ്നേഹത്തിനും അങ്ങനെയൊരു പരിവർത്തനം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റം, അങ്ങേറ്റവും കൈകാര്യം ചെയ്ത ഒരു വിഷയത്തിൽ കാലാന്തരത്തിലുണ്ടായ മാറ്റത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? മാറ്റം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നവനാണ്. അതൊക്കെ ശാശ്വതമാണ്, എറ്റേണലാണ്, എറ്റേണലാണ്, എന്നുള്ളതാണ്, നിലനിൽക്കുന്നതാണ്. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ബോധയിടല്ല. സത്യം ഈ പുരോഹിതൻ പറഞ്ഞു എന്ന് പറഞ്ഞില്ല. എൻ്റെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ആ ആക്സെപ്റ്റൻസ് സ്പീച്ചിലും അതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതെടുത്ത് പറഞ്ഞു, ആത്മാവിൻ്റെ വിശുദ്ധമായ പ്രാർത്ഥനകൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഞാനത് കരുതുന്നത്. എനിക്ക് കിട്ടിയ ഇതിലൊന്നും ഇപ്പോൾ സത്യം, ദയ, കരുണ, സ്നേഹം, ഈ വാല്യൂസ് ഒക്കെ ശാശ്വതമാണ് അല്ലെങ്കിൽ ശാശ്വതമായിരിക്കണം, ശാശ്വതമായിരിക്കണം. സത്യത്തിൽ വെള്ളം കൂട്ടാൻ കഴിയും, വെള്ളം ചേർക്കാൻ കഴിയും. കരുണയിൽ വെള്ളം ചേർക്കാൻ കഴിയും. സ്നേഹത്തിൽ വെള്ളം ചേർക്കാൻ കഴിയും. അഡൾട്ടറേഷൻ കഴിയില്ല, കഴിയരുത്, ചെയ്യരുത് എന്ന് വിശ്വസിക്കുന്നവനാ. ലോകം ഓടുമ്പോൾ അതിൻ്റെ ഒന്നിച്ചോടാൻ ഞാനില്ല, ഒന്നിച്ചോടാൻ ഞാനില്ല. ഈ നിങ്ങൾ ഡി സി ബുക്സിൻ്റെ സമ്പൂർണ്ണ ഇതേ അതിനൊറ്റൊന്നിനാണ് ഞാനൊരു മുഖപുര എഴുതിയിട്ടുള്ളത്. അതും എഴുതില്ലായിരുന്നു, പക്ഷേ അവരുടെ ആ സ്കീമിൽ അങ്ങനെ ഒന്ന് എഴുതിയേ കഴിയൂ എന്നുള്ളത് കൊണ്ട് എഴുതിയതാണ്. അതും എത്ര പേജാണ്? ഒരു പേജ്, ഒരു പേജ്. എനിക്ക് പറയാനുള്ളതൊക്കെ അതിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അതിൽ മറ്റൊന്ന് പറഞ്ഞു, ഞാൻ ആദ്യം മുതൽക്ക് ഇതൊക്കെ നോക്കി നിൽക്കുകയാണ്. ഞാൻ എഴുതാൻ തുടങ്ങിയതിന് ശേഷം
മലയാള സാഹിത്യത്തിൽ പ്രത്യേകിച്ചും കഥാസ ഒരുപടി വ്യതിയാനങ്ങൾ. ലോകം അവിടെ നിൽക്കട്ടെ, മലയാള കഥയിൽ എന്തൊക്കെ മാറ്റം വന്നു. ഒന്നിലും ഞാൻ ഉണ്ടായിട്ടില്ലല്ലോ, ഒന്നിലും ഞാൻ പങ്കെടുത്തിട്ടില്ലല്ലോ, ഞാൻ മാത്രമേ മാറി നിന്നിട്ടുള്ളൂ. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ, സന്തോഷമേ. അതിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, ഒച്ചപ്പാടുകൾ വേറെ, സംഗീതം വേറെ, ചുമരെഴുത്തുകൾ വേറെ, സാഹിത്യം വേറെ. ചുമരെഴുത്തുകൾക്കും മുദ്രാവാക്യങ്ങൾക്കും നമ്മുടെ ജീവിത സ്ഥാനമുണ്ട്, പക്ഷെ അതൊരിക്കലും സാഹിത്യത്തിന് ബദലാവുകയില്ല. ഇതൊക്കെ അന്നേ ഉള്ള വിശ്വാസമാണ്, ഇപ്പോഴും ആ വിശ്വാസം തന്നെയാണ്. അങ്ങയുടെ വ്യാഖ്യാന സവിശേഷതയിലേക്ക് വരികയാണ്. പത്മനാഭന്റെ കഥാലോകത്തിന് പരിചിതനാണ് ഞാൻ. ഞാനുള്ള കഥകൾ, അയാളുള്ള കഥകൾ, ഭൂരിപക്ഷവും ആഖ്യാനം ഉത്തമ പുരുഷനിൽ നിന്ന്. എന്തുകൊണ്ടാണത്? ഇതൊന്നും കരുതിക്കൂട്ടി ചെയ്തതല്ല, സത്യത്തിൽ കരുതിക്കൂട്ടി വന്ന് ഭവിച്ചതാണ്, വന്ന് ഭവിച്ചതാണ്. അധികവും അയാളാണ്, ഞാൻ വളരെ കുറവാണ്. പക്ഷെ ആ അയാൾ ഞാൻ തന്നെയാണ് താനും. ഇറ്റ് സോ ഹാപ്പൻഡ്. അല്ലാതെ പർപ്പസായിട്ട് കൊണ്ടുവന്നതൊന്നുമല്ല. അത് ആഖ്യാനത്തിനൊരു തടസ്സമായിട്ടില്ല? ഇല്ല, ഇല്ല. ഇപ്പോ ശ്രീ ടി പത്മനാഭൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി കഥ എഴുതുമ്പോൾ ഞാൻ എന്ന ആഖ്യാതാവിൽ നിന്നാണ് ആ കഥ എഴുതുന്നതെങ്കിൽ അപ്പൊ തന്നെ അതിന്റെ ചിത്രം വരുന്നത് അങ്ങയുടെ രൂപമാണ്. അങ്ങനെയാണ് അതിൽ വരയ്ക്കുക, രേഖ വരയ്ക്കുക. അങ്ങനെയാണ് നമുക്കെന്തും ചെയ്യാൻ കഴിയും. ഇല്ല, പക്ഷെ അത് ഞാൻ തന്നെയാണത് എന്ന ഒരു ബോധ്യം എഴുത്തിൽ ചിത്രരചനയിലൊക്കെ സംഭവിക്കുന്നുവെങ്കിൽ അതങ്ങനെ നിർമ്മമനായി നോക്കിക്കാണേണ്ടതാണോ? നിർമ്മമനാണ്. അങ്ങനെയാണോ കാണേണ്ടത് എന്നൊക്കെ ചോദിച്ചാൽ എനിക്കൊന്നും പറയാം, നിർമ്മമനാണ്, നിർമ്മമനാണ്. നമ്മുടെ കഥാപാത്രങ്ങളുടെ ജീവചരിത്രം എഴുതുന്നില്ല ടി പത്മനാഭൻ കഥ എഴുതുമ്പോൾ. അവരുടെ ആത്മകഥകളാണ് എഴുതപ്പെടുന്നത് എന്ന നിലയിലൊക്കെയുള്ള നിരീക്ഷണങ്ങളുണ്ട്. അപ്പം ഇത്രയും ആന്തരിക ലോകത്തിലേക്ക് കൂടുതൽ കൂടുതൽ പോവുക. ഞാൻ ചോദിക്കുന്നത്, അങ്ങയുടെ കാലത്തും ഇക്കാലത്തുമൊക്കെ ബാഹ്യലോകത്തിൻ്റെ വലിയൊരു സാധ്യത തുറന്നിടപ്പെട്ടിട്ടുണ്ട് സാഹിത്യത്തിൽ. ആന്തരികമായ ആലോചനകൾ മാത്രമല്ല സാഹിത്യത്തിൻ്റെ മേന്മ ഉറപ്പുവരുത്തുന്നത്, പുറത്തേക്കുള്ള നോട്ടങ്ങൾ വലിയ സാധ്യതകൾ സാഹിത്യത്തിൽ മുതൽക്കൂട്ടാക്കി നൽകിയിട്ടുണ്ട്. ആ ലോകം വേണ്ട എന്നങ്ങ് നിശ്ചയിക്കുന്നത് എന്തുകൊണ്ട്? അതിനൊന്നും ഞാൻ എതിരല്ല, പക്ഷെ എനിക്കിതേ കഴിയുള്ളൂ, എനിക്കിതേ കഴിയുള്ളൂ അല്ലേ. പിന്നെ ഞാനെന്തിനാ മറ്റുള്ളതിന് അധ്വാനിക്കുന്നത്? എനിക്കിതേ കഴിയുള്ളൂ. അത് രചനയുടെ പല മേഖലകളെ സ്പർശിക്കുന്ന അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. ഇപ്പോൾ ഞാൻ അയാൾ എന്ന ആഖ്യാന രീതിയിൽ പറ്റി പറഞ്ഞതുപോലെ സംഭവങ്ങളും കഥാപാത്രങ്ങളും പ്രായേണ അപ്രധാനമായി തീരുന്നു. അങ്ങയുടെ കഥയെപ്പറ്റിയുള്ള പഠനത്തിലെ വാചകങ്ങളാണ്, എം അച്യുതൻ എഴുതിയതാണ് ചെറുകഥ ഇന്നലെ ഇന്ന് എന്ന് പറയുന്ന പുസ്തകത്തിൽ. തകഴിയുടെ കഥയും നായ കഥാപാത്രമാകുന്ന അങ്ങയുടെയും തകഴിയുടെയും കഥ വെച്ചുകൊണ്ട് പറയുകയാണ്. തകഴിയുടെ കഥയിൽ നായയുടെ ഭൗതിക സാഹചര്യങ്ങളും ചേഷ്ടയും കാലമെന്ന ഘടകവും കഥാകാരനുമുണ്ട്. പത്മനാഭൻ്റെതിൽ നായയുടെ മനസ്സു മാത്രമേ ഉള്ളൂ, മറ്റെല്ലാം ആ മനസ്സിനുള്ളിലാണ്. അങ്ങനെ വരുമ്പോൾ അങ്ങേയറ്റം ക്ലേശകരമാണത്, കാരണം ബാക്കിയെല്ലാം വേണ്ട എന്ന് വെച്ചുകൊണ്ട് നായയുടെ മനസ്സ്, എന്നാൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലാണ് എന്ന നിലയിലേക്ക് പോകുന്നത് വലിയ വെല്ലുവിളിയല്ലേ? വേണു, ഞാൻ ഇത്തിരി അഭിമാനത്തോടെ പറയട്ടെ, ആ കഥ എഴുതുമ്പോൾ എൻ്റെ വയസ്സ് എത്രയാണെന്നറിയോ? 19. 19 എന്ന് വെച്ചാൽ 70 കൊല്ലങ്ങൾക്ക് മുമ്പ്. എനിക്കിപ്പോൾ 89 അന്ന് എഴുതിയതാണത്. എന്നെ കുറിച്ചൊരു ബോധം അന്നേ ഉണ്ടായിരുന്നു. ഒന്നുകിൽ ഞാനൊരു വലിയ ആള്, അല്ലെങ്കിൽ ഒരു ചെറിയ ആള്. ഇത്തിരി വ്യത്യസ്തനാണ്, ഇത്തിരി വ്യത്യസ്തനാണ്. എനിക്ക് രസം
ഈ നിന്നോന്നതമം വഴിക്ക് തേരുരുൾ പായിക്കൽ, ഇതേതിരുൾക്കുഴിമേൽ ഉരുളട്ടെ, വിടില്ല ഞാൻ ഈ രശ്മികളെ. എടശ്ശേരിയുടെ വലിയ അതും ഒരു പുസ്തകത്തിൻ്റെ കുറി മുഖക്കുറിപ്പായി എടുത്തു ചേർത്തിട്ടുണ്ട്. അമ്പാടിയിലേക്ക് വീണ്ടും അതെ ജീവിതത്തിലേക്ക്. മനുഷ്യബന്ധത്തിൻ്റെ ആത്മീയതയിലാണ് ടി പത്മനാഭൻ്റെ കഥ നിഷ്ഠമായിരിക്കുന്നത്. ആ ബന്ധങ്ങളുടെ സാമൂഹ്യശാസ്ത്രമോ മനസ്തത്വ വിചാരമോ അല്ല അദ്ദേഹത്തിൻ്റെ പ്രമേയം. അതിൻ്റെ പ്രകാശനത്തിന് വേണ്ട സാമൂഹ്യ വിചാരവും മനോവിശകലനവും ആ കഥകളിൽ ഉണ്ടായിരിക്കും. മാത്രമല്ല മറ്റൊരു നിരീക്ഷണമുള്ളത് സമൂഹത്തോടല്ല സംവദിക്കുന്നത്, വ്യക്തിയോടാണ് താങ്കൾ എന്ന്. ഇതെല്ലാം ഉണ്ട്, വേണം, പക്ഷേ കർക്കശമായി അതിനെ നിയന്ത്രിക്കുന്ന ഒരു എഡിറ്റർ ഒന്നും അങ്ങോട്ട് വിട്ടു പറയാൻ അനുവദിക്കുകയില്ല. അങ്ങേ ഇപ്പം അങ്ങ് തന്നെ പറഞ്ഞു, സമ്പൂർണ്ണ കഥാസമാഹാരത്തിന് സ്കീമിൻ്റെ ഭാഗമായി എഴുതേണ്ടി വരുന്ന കുറിപ്പ് പോലും കഷ്ടി ഒരു പേജേ ഉള്ളൂ. അതെ, അത്രയേ ഉള്ളൂ. നീട്ടി അടിച്ചതുകൊണ്ട് ഒന്നര പേജ് ആയിരുന്നേ ഉള്ളൂ. അത് വലിയ വലിയ മാർജിനൊക്കെ ഇട്ട് ആക്കി, അല്ലെങ്കിൽ ഒരു പേജ് കഷ്ടിച്ചേ വരുള്ളൂ. വിസ്തരഭയത്തെ നമുക്ക് എതിർക്കാം, പക്ഷേ ഇത്ര കർക്കശമായ എഡിറ്റിംഗ് വേണം. അതും ചെറുപ്പത്തിലേ ഉള്ളൊരു ദുസ്വഭാവ. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പറഞ്ഞ കവർ ചിത്രത്തിലൊക്കെ വരുന്ന എഴുത്തുകാരെ പോലെ 11 പേജൊക്കെ എഴുതാൻ കഴിയാത്തത്. എന്നാൽ വിപുലമായ വിഷയങ്ങൾ തന്നെയാണ് കഥാപരിസരമായി അന്ന് ആലോചിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ വിഭജനം, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഘട്ടം, വർഗീയ കലാപങ്ങൾ, ഇതൊക്കെ പശ്ചാത്തലമായിട്ടുണ്ട്. അപ്പോൾ ക്യാൻവാസ് വളരെ വിപുലമായി തന്നെയായിരുന്നു. എന്നാൽ അതിനെ പുരസ്കരിച്ച് എഴുതിയ മനുഷ്യാവസ്ഥകളോ അങ്ങേയറ്റം ചെറിയ ഒരു ലോകത്തെ പ്രതിനിധീകരിക്കുന്നു. അതിൻ്റെ ആന്തരാർത്ഥത്തെ അതിൻ്റെ ധ്വനികളിലേക്ക് കൂടുതൽ കൂടുതൽ പോകാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയാണ് മലയാളത്തിൻ്റെ ഒരു മഹാപ്രതിഭ എന്നൊക്കെ അങ്ങനെ വിശേഷിപ്പിക്കുമ്പോൾ ഞാൻ അതിനെ അനുകൂലിക്കുന്ന ആളുമാണ്. ചോദ്യം എൻ്റേത്, പക്ഷെ മലയാളത്തിൻ്റെ ഒരു മണ്ണും മണവും ഉണ്ടാകണമെന്ന യാതൊരു നിർബന്ധ ബുദ്ധിയും അങ്ങയുടെ കഥകളിലില്ല. ഇപ്പോൾ പഞ്ചാബിലൊരു മണ്ണിൻ്റെയും കുടകിൻ്റെയും ഒക്കെ തന്നെയുള്ള പ്രാധാന്യമേ മലയാളത്തിലെ മണ്ണിനും അങ്ങയുടെ കഥയിലുള്ളൂ. അതെന്തുകൊണ്ട് സാർ? ഞാൻ ഒരിക്കലും ഒരു കൂടല്ലൂർക്കാരനാണ് എന്ന് വിശ്വസിച്ചിട്ടില്ല, പള്ളിക്കുന്നുകാരനാണെന്നും വിശ്വസിച്ചിട്ടില്ല, വിശ്വപൗരനാണ് എന്നുള്ള വിശ്വാസമൊന്നുമില്ല. ഞാനൊരു മനുഷ്യൻ അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ പറഞ്ഞ മകൻ സിംഗിൻ്റെ മരണം, അതിലൂടെയൊക്കെ പോയവനും ആ വേദന അനുഭവിച്ചവനും ആണ് ഞാൻ. ചുമ്മാ പേപ്പറിൽ ചാനൽ കണ്ടിട്ട് എഴുതിയതല്ല, അന്ന് ചാനലില്ല. 1953 വിഭജനം കഴിഞ്ഞ 6 കൊല്ലം അതിൻ്റെ ചോരവാർന്നൊഴുകൽ നിന്നിട്ടില്ല. ഞാൻ പോയ വാഹനത്തിൻ്റെ ഡ്രൈവറുടെ പേര് തന്നെ മകൻ സിംഗ് എന്നാണ്. അതിലെ ഓരോ രംഗവും ഞാൻ കണ്ടവനാണ് അനുഭവിച്ചവനാണ്. ആ ബനിഹാൽ ചുരംഗത്തിലൂടെയുള്ള യാത്ര, അത് കഴിഞ്ഞ് കാശ്മീർ താഴ്വരയിലേക്ക് കടക്കുമ്പോൾ ഈ ഡ്രൈവറുടെ ഊർന്ന് വീടൻ സ്റ്റിയർ വിട്ട് വീഴ്, ഇതൊക്കെ കണ്ടവനാണ്. അതെന്നിൽ ഉളവാക്കിയ ആ ഒരു വികാര വിക്ഷോഭം എന്നോ എന്ത് വേണമെങ്കിൽ പറയാം, അത് ഞാൻ എനിക്ക് കഴിയുന്ന പോലെ. എം ഗോവിന്ദനെ കുറിച്ച് ഈ ഇത് എന്തോ ചാർച്ചയുണ്ട്. ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു പാൻ ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ എഴുതപ്പെട്ട, മലയാളത്തിൽ എഴുതപ്പെട്ട ഏക കഥ അതാണ് എന്ന് അന്ന്. ഇത് 1953 ഞാനൊരു വിദ്യാർത്ഥിയാണ് അന്ന്. വളരെ ചെറുപ്പം മുതൽക്ക് ഈ പണി തുടങ്ങിയത്. അങ്ങനെ മറ്റു നേരത്തെ സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളിലും എൻ്റെ ലോകം അത് എത്ര ചെറുതുമായിക്കൊള്ളും അതിലേക്ക് വരുന്നു. മറ്റ് ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാകാം സാഹിത്യത്തിൽ എഴുതി പൊലിപ്പിക്കാവുന്നത്, അതൊന്നും വേണ്ട എന്ന് വെക്കും. അങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മനസ്സിന് മലയാണ്മയിൽ ഊന്നണമെന്ന ഒരു താല്പര്യം കൂടി ഉണ്ടാകുമെന്ന് കരുതുന്നു. പക്ഷെ അങ്ങനെയില്ല. ഞാൻ അതാണ് ആദ്യ ജീവിതത്തിൻ്റെ അവസാന ഭാഗമായി ചോദിച്ചത്. പഞ്ചാബിലെ മണ്ണിന്, കശ്മീരിലെ മണ്ണിന്, കുടകിന് ഒക്കെയുള്ള പ്രാധാന്യമേ കേരളത്തിൻ്റെ മണ്ണിനും അങ്ങയുടെ കഥകളിൽ ഉള്ളൂ. അതെന്തുകൊണ്ട് വേണോ? അതും കരുതി കൂട്ടിയിട്ടുള്ളൊരു ഇതൊന്നും അല്ല അത്, സത്യം.
എൻ്റെ സ്വഭാവമെന്നോ എൻ്റെ ജീൻ അങ്ങനെ ആയതുകൊണ്ടോ എന്നാൽ നാളെ മുതൽക്ക് അങ്ങനെയാക്കി കളയുക, അതൊന്നുമല്ല. ഞാനങ്ങനെയാണ് എൻ്റെ പ്രകൃതം, അതുപോലെ അങ്ങ് സംഭവിച്ചു പോകുന്നത് മാത്രമാണ്, പർപ്പസായി ചെയ്യുന്നതല്ല. അല്ലെ, ഇപ്പം അങ്ങ് പറഞ്ഞു, എം ഗോവിന്ദൻ പറഞ്ഞു, പാൻ ഇന്ത്യൻ സ്വഭാവത്തിൽ എഴുതപ്പെട്ട ഏക മലയാള കഥ. അപ്പോൾ കേരളത്തിൽ ഊന്നിന്നുകൊണ്ട് എഴുതിയാൽ ഒരു പരിമിതി. ഇപ്പം നേരത്തെ അങ്ങ് പറയുകയുണ്ടായി, ആശാൻ ഇംഗ്ലീഷിലാണ് എഴുതിയതെങ്കിൽ വിശ്വമഹാകവിയായിട്ടും കേരളം എന്നതൊരു പരിമിതിയായാണ് അനുഭവിക്കുന്നത്. പരിമിതിയുണ്ട്. ആ പരിമിതിയിൽ ദുഃഖിതനോ വേപതുപൂണ്ടവനോ അല്ല ഞാൻ. പരിമിതിയുണ്ട്. ഞാൻ ജീവിതത്തിൽ അങ്ങോട്ട് ചെന്ന് കാണണം എന്ന് ആഗ്രഹിച്ച് കണ്ട രണ്ട് സാഹിത്യകാരന്മാർ, ഒന്ന് വൈക്കം ബഷീർ, മറ്റേത് ഒ വി വിജയൻ. അങ്ങോട്ട് ചെന്ന് കാണുക. മറ്റ് പൊതുവെ ഞാനങ്ങനെ ആൾക്കാരെടുക്ക അങ്ങോട്ട് ചെന്ന് ഒന്നും ഉണ്ടായിട്ടല്ല. അതെൻ്റെ ഒരു ലജ്ജാശീലെന്നോ ഒരു ഉൾവലിയെന്നോ എന്ത് വേണം. ബഷീർ അതും ഞാൻ പഠിക്കുന്ന കാലത്താണ്, മദ്രാസിൽ പഠിക്കുന്ന കാലത്താണ് അന്ന് ബഷീർ മദ്രാസിൽ. മുൻകൂട്ടി ഒന്നും പറഞ്ഞിട്ടോ അതൊന്നുമല്ല. അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നതെന്നറിയാം, ഞാൻ അവിടുത്തേക്ക്. അന്നും ഞാൻ അറിയപ്പെടുന്ന ഒരുത്തനായി കഴിഞ്ഞിന്. ആ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. ബാലപണ്ഡിയിലൊന്നും എഴുതിയിട്ടില്ല. എഴുതുമ്പോൾ തന്നെ ഒരു വലിയ ആളായി കഴിഞ്ഞു. ആരും കേൾക്കണ്ട, സുഖാചം പറയാം, ഒരു വലിയ ആളായി കഴിഞ്ഞിന്. അപ്പോഴേ ബഷീർ ഒന്ന് രണ്ട് മണിക്കൂർ ദീർഘമായി സംസാരിച്ചു. വരുമ്പോൾ രണ്ട് പുസ്തകവും ഓട്ടോഗ്രാഫ് ചെയ്തു. എനിക്ക് ചില ഉപദേശം തന്നിന്. പ്രധാന ഉപദേശം, നീ മലയാളത്തിൽ എഴുതി, നീ മലയാളത്തിൽ എഴുതുക. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ. ആ പിന്നെ ബഷീർ എഴുന്നേറ്റ് നിന്ന് മൂത്രമൊഴിക്കുന്ന ഒരു ഭാഗം അഭിനയിച്ച് പറഞ്ഞു, എടോ താനൊന്ന് മൂത്രമൊഴിച്ചാൽ ഈ അന്ന് ഒന്നേ കൂടി എത്ര മലയാളികൾ, ഇപ്പം മൂന്നാമറ്റ എല്ലാത്തിൻ്റെയും തലയിൽ എത്തും. ഏ അപ്പോഴും നീ ഇവിടെയേ അറിയപ്പെടുള്ളൂ. ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നീ ലോകം മുഴുവനും അറിയപ്പെടും. അതുകൊണ്ട് നീ ഇംഗ്ലീഷിൽ എഴുതിയാൽ മതി. തമാശ, അല്പം തമാശ, അതിൻ്റെ പുറകിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇങ്ങനെ ഒരു ഉപദേശം ബഷീർ തന്നിടുന്നു. തമാശയാണോ? എന്നാൽ അതിൽ കാര്യമുണ്ട്. പിന്നെ ബഷീർ മറ്റൊരു ഉപദേശം എനിക്കല്ല, പൊഞ്ഞിക്കർ റാഫിക്ക് ദാമോദരനൊക്കെ കൊടുത്തത്, അതൊക്കെ അച്ചടിച്ചു വന്നിട്ടുണ്ട്. വാരി വലിച്ചു വെലിങ്ങനെ എഴുതരുത്. ബഷീറും വാരി വലിച്ചു വെലിങ്ങനെ എഴുതിയിട്ടില്ല. ആ ഉപദേശം അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാതെ തന്നെ ഞാനും ഉൾക്കൊണ്ട ഒരു വ്യക്തിയാണ്. വാരി വലിച്ച് അത് എഴുതിയിട്ടില്ല. ഇപ്പോൾ ആശാനെ പറ്റി പറയുമ്പോൾ മഹാകാവ്യം എഴുതിയിട്ടില്ല, പക്ഷേ ചിന്താവിഷ്ടയായ സീത അടക്കം മഹാകാവ്യങ്ങളായി തന്നെയാണ് നാം പറയുന്നത്. നളിനി ഒക്കെ ബഷീറിൻ്റെ ഒരു പങ്ക് പറഞ്ഞു, ബൃഹദാഖ്യായികളൊന്നും എഴുതിയിട്ടില്ല, പക്ഷേ അതിനെയൊക്കെ നോവലെന്ന ഗണത്തിൽ തന്നെയാണ് നാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങയെപ്പറ്റി എപ്പോഴും പറയപ്പെടുന്നൊരു കാര്യമാണ് കഥ മാത്രം എഴുതിയിരിക്കുന്നു, നോവലിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ കഥയുടെ ഒരു സവിശേഷത, അങ്ങയുടെ കഥയുടെ ഒരു സവിശേഷത കൂടെ പറയുകയാണ്, എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും, കുത്തു കുത്തു കുത്ത്, പൂർത്തിയാക്കാത്ത വാചകങ്ങൾ, പകുതിയിൽ അവസാനിക്കുന്ന അന്തർഗതങ്ങൾ, ഇത് വലിയൊരു സവിശേഷതയായി എല്ലാ കഥകളിലുമുണ്ട്. അവനവന് കിട്ടിയൊരു കുത്താകുമോ ഇത്? കാരണം അങ്ങനെ ഇത് ഒട്ടും നീട്ടിപ്പരത്തി എഴുതാതെ വന്നപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ആശാൻ്റെതിൽ മഹാകാവ്യ ഗണത്തിൽ പെടാൻ പറ്റി, ബൃഹദാഖ്യായിക അല്ലെങ്കിലും ബഷീറിൻ്റെത് നോവലുകളെന്ന നിലയിൽ തന്നെ എഴുതപ്പെട്ടു പറയപ്പെട്ടു. അങ്ങയുടെതിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ ചുരുങ്ങി നിന്ന് ഈ കുത്തുകുത്തുകളും അന്തർഗതങ്ങളും പകുതിയിൽ അവസാനിക്കുന്ന വിചാരങ്ങളും ഒക്കെ ചേർന്ന് അത് കഥയിലേക്ക് മാത്രമായി നിർബന്ധപൂർവം ചുരുങ്ങിയോ? നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണ്. അത് മുഴുവനൊന്നും വായനക്കാരന് പറഞ്ഞു കൊടുക്കണ്ട. വായനക്കാരൻ സഹൃദയനായ വായനക്കാരനെയാണ്. സുഗതകുമാരി പറഞ്ഞിട്ടില്ലേ, സമാന ഹൃദയ നിനക്കായി പാടുന്നേ ഞാൻ. ഞാൻ പാടുന്നത് എല്ലാവർക്കും അല്ല, നിനക്കായി. സമാന ഹൃദയന, നമ്മൾ തമ്മിലൊരു വേവ് ലെങ്ത്. അപ്പോഴ് ആ വേവ് ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ ഞാനിത് മുഴുവനൊന്നും വിസ്തരിക്കണ്ട. വേണോ?
സൂചകങ്ങൾ പോലെ ആ വിശ്വാസം ആദ്യമുണ്ട്. തെറ്റോ ശരിയോ, തെറ്റോ ശരിയോ, അപ്പോൾ ആ ഒന്നിങ്ങനെ ഒന്നിങ്ങനെ മറച്ച് കർട്ടൻ ഒരിത്തിരി നീക്കി അതാക്കി അവിടെ എന്താ പണി തീർന്നു, ബാക്കി നിങ്ങൾ ചെയ്തോളും. ചെറുകഥയുടെ സ്വരൂപം നിലയ്ക്കാൻ അംഗീകരിക്കുന്നു, പക്ഷേ നോവൽ മറ്റൊരു സാഹിത്യ ശാഖയാണ്, അതിൻ്റെ സ്വരൂപം മറ്റൊന്നാണ്. കഴിയില്ല, നോവലിന് കഴിയില്ല, അത് നിശ്ചയം കഴിയില്ല. കഴിയില്ല, മറ്റൊരു സാഹിത്യ സങ്കേതം എന്ന നിലയിൽ അത്തരമൊരു ആവിഷ്കാരത്തിൻ്റെ ഒരു തലം കൂടി പരീക്ഷിക്കാം എന്നൊരിക്കൽ പോലും തോന്നാതിരുന്നത്? മലയാളത്തിൽ ചോദിച്ചാൽ എന്തേ ഇതുവരെ നോവൽ എഴുതാത്തതെന്നല്ലേ, അല്ലേ അല്ലേ, അതിനല്ലേ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞത്. ആ ശരിയാ, എഴുതിയിട്ടല്ല, അങ്ങനെ വിചാരിക്കാൻ കാരണമുണ്ട്. ഒന്നെൻ്റെ സഹജമായ ധിക്കാരം, ഇധിക്കാരം ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ വലിയവനാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയോ ധാരണയോ അതും ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ആശാനിലേക്ക് തന്നെ വരാം. ആശാൻ ജീവിച്ചിരുന്ന കാലത്ത്, കാവ്യവ്യവഹാരം നിർവഹിച്ചിരുന്ന കാലത്ത്, ആശാന് സമാനനായ മറ്റ് രണ്ട് മഹാകവികളും കേരളത്തിൽ, വള്ളത്തോളും ഉള്ളൂരും. ഞാൻ അങ്ങേയറ്റം രണ്ടുപേരെയും ബഹുമാനിക്കുന്നുണ്ട്, അന്നും ഇന്നും. അന്നും ഇന്നും ഇവരുടെയൊക്കെ കംപ്ലീറ്റ് വർക്ക് സ്ഥിരം വായിക്കുന്നവനാണ് ഞാൻ. എന്തെങ്കിലും മലയാളത്തിൽ തെറ്റുകൂടാതെ എഴുതാൻ കഴിയുന്നത് ഇവരുടെയൊക്കെ കവിത വായിച്ചിട്ടാണ്, അല്ലാതെ അമരകോശം ഒന്നും പഠിച്ചിട്ടൊന്നുമല്ല. ആശാന് വേണമെങ്കിൽ ഒരു മഹാകാവ്യം എഴുതാൻ കഴിയില്ലേ? വേണമെങ്കിൽ എന്നേ ഞാൻ പറയുന്നുള്ളൂ. വള്ളത്തോള് അല്ല, ഉള്ളൂരിനെ പറ്റി ആദ്യം പറയാം. ഉള്ളൂർ ഉമാകേരളം എഴുതി. ഉമാകേരളം സാമാന്യം നല്ല ഒരു മഹാകാവ്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ, അല്ലെങ്കിൽ നല്ല ഒരു കാവ്യമാണ് എന്ന് വിശ്വസിക്കുന്നു. ഉള്ളൂരൊരു യഥാർത്ഥ മഹാകവിയാണ് എന്ന് വിശ്വസിക്കുന്നു. ഞാൻ വിപ്ലവകാരിയോ പുരോഗമനക്കാരനോ ആയിട്ട് ഉള്ളൂരിനെ ചവിട്ടിത്താഴ്ത്താനൊന്നും നിൽക്കുന്നവനല്ല. ഉള്ളൂരിനോട് അങ്ങേയറ്റം ബഹുമാനം, സ്നേഹം ഉള്ളവനായ ഉള്ളൂരിൻ്റെ ഉമാകേരളം നല്ലൊരു കാവ്യമാണ്. പക്ഷേ എങ്കിൽ പോലും ഉള്ളൂർ ഉമാകേരളം എഴുതിയത് മഹാകവി ആവാനാണ്. മഹാകവി ആവണമെങ്കിൽ ഈ മഹാകാവ്യത്തിന് എന്തൊക്കെയാണ് വേണ്ടത് എന്ന അളവുകൾ പറഞ്ഞു വച്ചിട്ടുണ്ട്, അതൊക്കെ ഒപ്പിക്കണം. ഉള്ളൂർ സാമാന്യം ഭംഗിയായി അത് ചെയ്യുകയും ചെയ്തു. ഒരു നല്ല കവിയായ വള്ളത്തോളിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു പതനമാണ് നാം കാണുന്നത്. ചിത്രയോഗം ആരോർക്കുന്നു? ചിത്രയോഗം ആരോർക്കുന്നു? ചിത്രയോഗത്തിലെ എത്ര ശ്ലോകങ്ങളാണ്! പാവം മനുഷ്യന് ഇതിൻ്റെ ഒരാവശ്യവുമില്ല. സാഹിത്യമഞ്ജരിയിലെ ഏതെങ്കിലും നാല് ലഘുകൃതികൾ മതി അദ്ദേഹം ഒരു മഹാകവിയായി കണക്കാക്കും. എന്നിട്ടും പാവം തത്രപ്പെട്ടു ചിത്രയോഗം എഴുതാൻ. ഇതൊക്കെ കണ്ടിട്ട് ഉള്ളിൽ ഒരു ചിരി ആശാനുണ്ടായിട്ടുണ്ടാവും. പിന്നെ ആശാൻ പറഞ്ഞു, അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞ രേഖയുണ്ട്, അല്പം ജാതിയുടെ വിഷമങ്ങൾ സഹിച്ചവനാണ്. സവർണരിൽ നിന്ന് മാത്രമല്ല, സ്വന്തം സമുദായമായ ഈഴവരിൽ നിന്ന് പോലും അങ്ങേയറ്റം അധിക്ഷേപം, ജാതി സംബന്ധമായ അധിക്ഷേപം ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഒരു പാവമാണ് ആശാൻ. നമ്മുടെ നാട്ടിൽ ജാതിയും ജാതിയിൽ ജാതിയുമുണ്ട്, നായരിലുണ്ട്, ഈഴവരിലുണ്ട്, ബ്രാഹ്മണരിലുണ്ട്. പൂണൂലിട്ടവനൊക്കെ ഒരേ ഗ്രേഡല്ല, ഗ്രേഡ് വ്യത്യാസമുണ്ട്. നമ്പൂതിയല്ലല്ലോ വേണ്ട. ആശാൻ ഒരു താണ ഈഴവനായിരുന്നു, വേണമെന്ന് അറിയാലോ. അത് അടുത്ത സുഹൃത്തുക്കളായ ഈഴവരുടെ മക്കളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ കഴിയാഞ്ഞവനാണ്. എല്ലാവരും ഈഴവർ. ഈ ഒരു വിഷമവും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മഹാകവി എഴുതില്ല, എന്നിട്ട് ഇവരെ കൊണ്ട്. ആ ഇവർ എന്ന് പറയുന്നത് സാഹിത്യത്തിലെ പ്രമാണിമാർ മാത്രമല്ല, സമൂഹത്തിലെ സമുദായത്തിലെ പ്രമാണിമാരും. ഇവരെ കൊണ്ട് എൻ്റെ മഹാകവി എന്ന് വിളിപ്പിക്കാൻ കഴിയുമോ എന്ന് നോക്കട്ടെ എന്ന് ആശാൻ പറഞ്ഞു. ആശാൻ വിളിപ്പിക്കുകയും ചെയ്തു.
അതേപോലെ ലൈക്വൈസ് അൽപ്പന്തിക്കാരും. ഞാനൊരു പാവം ജാതിയായി പറന്നുപോയതുകൊണ്ട് എനിക്കും പല ദിക്കിലും പ്രവേശനമൊന്നുമില്ല. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അവിടെ ഒന്നും എന്നെ ഇതുവരെ കയറ്റിയിട്ടില്ല. വേണുവിന് അറിയോ? അത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. മുട്ടടിച്ചോടിക്കും, ജാതി പോകും. എഴുത്തച്ഛൻ തന്നെ കീഴ്ജാതിക്കാരനാണ്, അത് വേറെ. അപ്പോഴെനിക്കും തോന്നി, എന്നാൽ കഥ മാത്രം എഴുതി ഒരു വലിയ ആളാണ് ഞാനെന്ന് നിങ്ങളെക്കൊണ്ട് പറയിപ്പിക്കാൻ കഴിയും. പറയിപ്പിച്ചിട്ടുമുണ്ട്. വേണു സമ്മതിച്ചിട്ടില്ലെങ്കിലും ലോകം സമ്മതിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ കഥാകാരൻ ആരെന്ന് ചോദിച്ചാൽ അഭിഭാഷക വൃത്തിക്കാരനായ ഈ യുവാവ് അത് താനാണെന്ന് പറയുമെന്നും അങ്ങനെ പറയുന്നത് വെറും ഓഷ്കല്ലെന്നും ശ്രീ എം പി ശങ്കുണ്ണി നായർ പണ്ട് കുറിച്ചിട്ടുണ്ട് എന്ന് എം അച്യുതൻ ഓർക്കുന്നുണ്ട്. ഞാനതിൽ തർക്കത്തിനേ ഇല്ല, യോജിക്കുകയാണ് അങ്ങയോട്. അങ്ങിപ്പോയി മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. ആത്മനിന്ദ എഴുതി ആത്മനിന്ദ ഉയർത്തിയ എം ടിക്ക് വിരുദ്ധമായി ആത്മാനുരാഗം എഴുതി വായനക്കാരനിൽ ആത്മാനുരാഗം ഉണർത്തിയ പത്മനാഭൻ്റെ വഴി ഒരു നിരീക്ഷണമാണ്. അതിനൊപ്പം വന്ന ഒരു നല്ല വാചകവുമുണ്ട്. ബ്രാക്കറ്റിലാണെന്ന് മാത്രം, മലയാളത്തിലെ വിപരീത പദങ്ങളായി എം ടിയും പത്മനാഭൻ. ഇത് 2 വർഷം മുൻപ് ഭാഷാഭൂഷണി കൽപ്പറ്റ നാരായണ മാഷ് എഴുതിയ ഒരു കുറിപ്പിലെ വാചകങ്ങളാണ്. അപ്പോൾ ആത്മനിന്ദയും ആത്മാനുരാഗവും എന്ന രണ്ട് വഴികളുടെ വേർതിരിവാണ് ഈ ടി പത്മനാഭൻ എം ടി സാഹിത്യത്തിൻ്റെ ഒരു വരമ്പ്. എനിക്കിവരെയൊന്നും അറിയില്ല കേട്ടോ. പിന്നെ കൽപ്പറ്റ നാരായണനെ തീരെ അറിയില്ല. ഭാഷാഭൂഷണി അറിയാം. ഭാഷാഭൂഷണിയായിട്ടൊരു ബന്ധമുണ്ട്. ഭാഷാഭൂഷണി ഇടക്കാലത്ത് നിന്നുപോയതറിയാലോ. 77 അത് പുനരുജ്ജീവിക്കപ്പെട്ടത്. 77 എനിക്കന്ന് മലയാള മനോരമയായിട്ടൊരു ബന്ധമില്ല. എനിക്ക് യശശരീരനായ കെ എം മാത്യുവിൽ നിന്ന് ഒരു എഴുത്ത് കിട്ടി. ഇങ്ങനെ ഭാഷാഭൂഷണി വീണ്ടും തുടങ്ങാൻ പോകുന്നു. ആദ്യ ലക്കത്തിൽ ഒരു കഥയേ ഉണ്ടാവുകയുള്ളൂ, അത് പത്മനാഭൻ്റെതായിരിക്കണം. എനിക്ക് വളരെ വളരെ സന്തോഷം, വളരെ സന്തോഷം. കാരണം ആദ്യമായിട്ടാണ് ഞാനന്ന് മാതൃഭൂമിയിൽ മാത്രം, മാതൃഭൂമിയിലുണ്ട്, കലാകൗമുദിയിലുണ്ട്, ജയ കേരളം, അങ്ങനെ വേറെ ഉണ്ട്. മനോരമയായിട്ടൊന്നും ബന്ധമില്ല, ഒന്നും വിരോധമുണ്ടായിട്ടൊന്നുമല്ല. അപ്പോൾ ഇത്രയധികം സാഹിത്യകാരന്മാർ തിരുവിതാംകൂർ ഭാഗത്തുണ്ടായിട്ടും ആദ്യത്തെ കഥ എൻ്റെതായിരിക്കണം, ഒരു കഥയെ ഉണ്ടാവുള്ളൂ, അത് പത്മനാഭൻ എന്നൊക്കെ പറഞ്ഞ മാത്രം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് റിമൈൻഡർ വരും, ഞാൻ കഥ അയച്ചിട്ടില്ല, അയക്കണമെന്ന് ആഗ്രഹമുണ്ട്, ആഗ്രഹമുണ്ട്, എഴുതാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പൈസ കിട്ടും പ്രശസ്തി കിട്ടും എന്ന് വെച്ചിട്ട് ഇന്ന് വരെ എഴുതിയിട്ടില്ല. എത്ര വലിയ പൈസ തന്നാലും അതിൻ്റെ പിറകെ ഞാൻ പോയിട്ടില്ല. അത് സത്യമാണ്, വേണമെങ്കിൽ പറയാം, അതൊരു ഡോക്യുമെൻ്റഡ് ഫാക്റ്റാണത്. അവസാനം ഞാനൊരു 1.5 മാസം മദ്രാസിൽ ഒരു ജോലി സംബന്ധമായിട്ടുണ്ടായിരുന്നു, 1.5 മാസം. അപ്പോൾ വീണ്ടും എനിക്ക് മനോരമയെന്ന് കത്ത് വന്നു. നമ്മളുടെ ഡെഡ്ലൈൻ അടുത്തു, ഇന്ന ദിവസത്തിലിടക്ക് കഥ വന്നിട്ടില്ലെങ്കിൽ ഭാഷാഭൂഷണിയുടെ ആദ്യ ലക്കം കഥയില്ലാതെ. അപ്പോഴും എനിക്ക് വിഷമം തോന്നി, അയക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കഥ മനസ്സിലില്ല. അപ്പോഴാണ് കെ സി എസ് പണിക്കരുടെ, ഞാൻ അങ്ങേയറ്റം ആദരിക്കുന്ന ചിത്രകാരനാണ്, വ്യക്തിയാണ്, ഞാൻ അദ്ദേഹം ചോളമണ്ഡലിൽ പോയി ആ ചിത കത്തി എരിഞ്ഞ് തീർന്നിട്ടില്ല പിറ്റേ ദിവസം രാവിലെ. അതെന്നെ വല്ലാതെ സ്പർശിച്ച ഒരനുഭവമായിരുന്നു. ഞാൻ ചോളമണ്ഡലത്തിൽ നിന്ന് തിരിച്ച് മദ്രാസിലെത്തിയപ്പോൾ എനിക്ക് 105 ഡിഗ്രി പനിയാണ്, 105 ഡിഗ്രി പനിയാണ്. നേർക്ക് പോയത് ഡോക്ടറുടെ വീട്ടിലേക്കാണ്. ഞങ്ങളുടെ സ്വന്തം, ഞാൻ പണിയെടുത്ത കമ്പനിയുടെ സ്വന്തം ഗസ്റ്റ് ഹൗസുണ്ട്, എല്ലാ സൗകര്യം, അവിടെയാണ് താമസം. അവിടെ നിന്ന് എഴുതിപ്പോയതാണ്
ആത്മാവിൻ്റെ മുറിവുകൾ എന്ന കഥ. അതാണ് അയച്ചു കൊടുത്തത്. അത് വളരെ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. തോമസ് മാത്യുവിൻ്റെ പുസ്തകത്തിൻ്റെ പേരും ആത്മാവിൻ്റെ മുറിവുകൾ എന്ന പേരിലാണ്. അയിത്തത്തെ പറ്റി പറഞ്ഞു, ആശാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ പറ്റി പറഞ്ഞു. സാഹിത്യത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും രണ്ട് ചേരികളായി നിന്ന് അയിത്തം പ്രഖ്യാപിക്കുന്ന ചില പ്രവണതകളും, ഞാൻ കൽപ്പറ്റമാഷനെ അങ്ങേക്ക് അറിയുമോ അറിയില്ലയോ എന്നുള്ളതെല്ലാം വിടാം, ഒരു വാചകം കൂടെ പറയുക. ആനന്ദിനെയോ ടി പത്മനാഭനെയോ ഒ വി വിജയനെയോ തള്ളാതെ തന്നെ എം ടിയെ കൊണ്ടുകൂടി ചില എം ടി ആരാധകർക്ക് എം ടിയെ കുടിയിരുത്താൻ ചിലരെ കുടിയിറക്കിയേ പറ്റൂ. അത്ര വിസ്താരക്കുറവോ സാഹിത്യത്തിൻ്റെ സമാന്തര ഭൂമിയോ? ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങയുടെ കഥയുടെ അതേ മാനദണ്ഡം ഞാനിത് ഉപയോഗിക്കുകയാണ്. അത് ധ്വനിപ്പിക്കുന്നത് എന്താണെന്ന് അങ്ങേക്കും അറിയാം. I am not bothered. സത്യത്തിൽ ഐ എം നോട്ട് ബോധേഡ്. കാരണം ആശാനെ പോലെ തന്നെ ഞാനൊരു വലിയ ആളാന്നുള്ള വിശ്വാസം ഉണ്ടല്ലോ എനിക്ക്. പിന്നെ വൈ ഷുഡ് ഐ ബി ബോധേഡ്? അങ്ങ് ബഷീറുമായുള്ള കൂടിക്കാഴ്ചയെ പറ്റി പറഞ്ഞു, പിന്നീട് അങ്ങനെ നേരിൽ പോയി കണ്ടത് വിജയനെ പറ്റിയാണ്. വിജയൻ്റെ സമ്പൂർണ്ണ ലേഖന സമാഹാരം ഡി സി ഇറക്കിയപ്പോൾ അവതാരികയായിട്ടല്ല, വിജയൻ്റെ കൈപ്പട എന്ന് പറഞ്ഞ് ഒരു ചെറിയ കുറിപ്പ്. അതിലെ വാചകങ്ങൾ ഇങ്ങനെയാണ്: പുരസ്കാരങ്ങളെക്കുറിച്ച് എന്തു പറയാനാണ്? പുരസ്കാരം ഇഷ്ടപ്പെടുന്ന ഒരു സാധാരണ എഴുത്തുകാരനാണ് ഞാൻ. എന്നാൽ മത്സരത്തിലും ആത്മപ്രശംസയിലും ചെന്ന് കലാശിക്കരുതെന്ന് ഞാൻ സ്വയം നിഷ്കർഷിച്ചിട്ടുണ്ട്. ഒരു ശരാശരി മനുഷ്യൻ്റെ പൗരബോധം മാത്രം. പിന്നെ മറ്റു ചില വേണ്ടായ്മകൾ ഒഴിവാക്കാൻ ഞാൻ ഒരച്ചടക്കം ശീലിച്ചിട്ടുണ്ട്. അസൂയ ഒഴിവാക്കിയത് ഇപ്രകാരം. ഇതാണ് വിജയന്റെ കൈപ്പടയിൽ വരുന്ന വാചകം. അങ്ങ് തന്നെ ഈ സമ്പൂർണ്ണ കഥാസമാഹാരത്തിൻ്റെ ആ മുഖക്കുറിയിൽ എഴുതിയിട്ടുണ്ട്: ചരമാദ്രിയിലേക്ക് നോക്കി നിൽക്കുകയാണ് എന്ന്, സംതൃപ്തി മാത്രമെന്നും പറയുന്നു. പക്ഷെ വിജയൻ ഉണർത്തുന്ന ഈ വിനയാന്വിത ഭാവം, ആത്മവിശ്വാസം എത്രയോ ഉയർന്നതായിക്കൊള്ളട്ടെ, അതിനേക്കാൾ ഒട്ടും ചെറുതല്ല വിനയം എന്ന വികാരവുമെന്ന് അങ്ങേ തോന്നിപ്പിക്കുന്നുണ്ട്. ആത്മവിശ്വാസം എത്ര മഹത്തായ വികാരമായിരിക്കുന്നത് പോലെ തന്നെ വിനയവും തുല്യമായ മൂല്യമുള്ള ഒരു വികാരമാണ് എന്ന തോന്നൽ. വിനയം നല്ലതാണ്, പക്ഷെ അതൊരിക്കലും കപട വിനയമാകരുത്. നമുക്ക് പലർക്കും ഉള്ളത് കപട വിനയാണ്. വിനയം മോശമൊന്നുമല്ല, അത് സ്വയമേവാഗതമായെങ്കിൽ നല്ലതാണ്, മോശമൊന്നുമല്ല. ആത്മവിശ്വാസം മോശമൊന്നുമല്ല. ശകലം ധിക്കാരവും ആവാം, അതൊന്നും മോശമല്ല. പിന്നെ വിജയന് വിജയൻ്റെ വഴി, എനിക്കെൻ്റെ വഴി. ആ വഴികളിലൂടെ പോയിട്ട് തന്നെ ഒരാൾക്ക് മറ്റൊരാളെ അംഗീകരിക്കാനും സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിയണം. ഞാനത് ചെയ്യുന്നുണ്ട്, ഞാനത് ചെയ്യുന്നുണ്ട്. നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സദസ്സിലുള്ളവർക്ക് ശ്രീ പത്മനാഭനോട് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാം, അതിന് വല്ലാതെ സമയം കളയാനില്ല. ആ ഇടവേളയിൽ ഞാൻ അദ്ദേഹത്തോടൊരു ചോദ്യം കൂടി ചോദിക്കാം. ശ്രീ ടി പത്മനാഭൻ, ഒരു എഴുത്തുകാരൻ എപ്പോഴും ആലോചിക്കുന്ന വിഷയമാകും മരണം. അന്ന് തന്നെ പറഞ്ഞു ചരമാതിരിയിലേക്ക് നോക്കി നിൽക്കുന്നു. ഹംസഗാനം എന്ന പേരിൽ പറഞ്ഞൊരു സമാഹാരത്തിൽ അങ്ങ് അനുവദിച്ച ഒരു അഭിമുഖത്തിൽ അങ്ങ് പറയുന്നുണ്ട്, അസുഖമായി കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല, മരണത്തെ ഒരു തരത്തിലും ഭയക്കുന്നില്ല,
എപ്പോൾ വിളിച്ചാലും പോകാൻ തയ്യാറാണ്. ആമോസോസ്, ഞാനിപ്പോ അടുത്ത ദിവസം അന്തരിച്ച ആളായതുകൊണ്ട് എനിക്ക് ഇസ്രായേലിനേക്കാൾ പ്രായമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഞാന് ആലോചിക്കുന്നത് മരണത്തെക്കുറിച്ചാണ് എല്ലാ ദിവസവും. ജീവിക്കുന്നവരെയും ജീവിക്കാത്തവരെയും കുറിച്ച് ആലോചിക്കുന്ന ലോകം കൂടിയാണത്. ഞാന് മരണത്തെ അങ്ങനെ ഭയക്കുന്നില്ല, പക്ഷെ മരണം ഇന്ന് വന്ന് കണ്ടാൽ ഞാൻ വിമുഖത കാട്ടും. അതിൻ്റെ അർത്ഥം ഞാൻ തയ്യാറല്ല എന്നല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓ, മരണം ഒരു ആത്യന്തിക സത്യമായിരിക്കുന്നു, അത് സ്വീകരിച്ചേ കഴിയൂ എന്ന അനിവാര്യതാ ബോധമാണോ, അതോ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച അങ്ങയുടെ സ്വഭാവ വൈശിഷ്ട്യമായ അധികാരമുണ്ടല്ലോ, അത് വെച്ചുകൊണ്ട് അതിനെ ഒന്ന് പുനർനിർവചിക്കാമെന്നൊരു ആലോചന എന്തുകൊണ്ടില്ല? മരണത്തെ ഭയവുമില്ല എന്ന് മാത്രമല്ല, ഈ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ സ്രഷ്ടാവിൻ്റെ അടുക്കെ പോകുന്നൊക്കെയുള്ള പലർക്കും ഒരു വിശ്വാസമുണ്ട്. നിങ്ങൾ ധിക്കാരത്തിൻ്റെ പറഞ്ഞു, ഞാൻ അപ്പോഴും എൻ്റെ സ്രഷ്ടാവിൻ്റെ മുമ്പിലും നല്ല വടി പോലെ നിന്നിട്ടേ പോകുള്ളൂ. പിന്നെ തമാശക്ക് അടുത്ത സ്നേഹിതന്മാരോട് പറയാറുണ്ട്, എന്നെ കിടത്തി ദഹിപ്പിക്കരുത്, നിന്നിട്ട് മതിയെന്ന്. ധിക്കാരത്തിൻ്റെ മറ്റൊന്നാണ്, എപ്പോഴും നല്ല വടി പോലെ, ഈ 89 വടി പോലെ നടക്കുനിഞ്ഞിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുമ്പ് കാര്യമായിട്ട് ഓടുകയൊക്കെ ചെയ്തതുകൊണ്ടല്ലേ? ഓടുക, കസർത്തെടുക്കുക, ഗുസ്തി പിടിക്കുക, പല അഭ്യാസവും ഉണ്ടായിരുന്നു, പല ദീർഘകാലം. ഇപ്പോഴും കഴിയില്ല, എന്നാലും ഈ 89 നിങ്ങൾ ഈ സ്നേഹത്തെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ ആദ്യം ചോദിച്ചു. സാറ് പേര് ഷംസു. സാർ, ഈ അടുത്ത കാലത്തൊക്കെ സാറിന്റെ ചില പ്രസ്താവനകളിൽ പുതു കവിതകളും കവികളും ഇല്ല എന്ന് തന്നെ അർത്ഥശങ്കക്കില്ലാത്ത വിധം പല പ്രസ്താവനകളിലും വായിക്കുകയുണ്ടായി. കൊല്ലത്ത് നടന്ന ഒരു ചടങ്ങിലും എല്ലാം തന്നെ, കോഴിക്കോട് വെച്ച് ദീപാ നിശാന്തിൻ്റെ കവിതാമോഷണത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും അങ്ങനെ ഒരു നല്ല കവിതകൾ ഇല്ല, ഇപ്പോൾ കവികളില്ല എന്ന ചില പ്രസ്താവനകൾ കണ്ടതായി ഓർക്കുന്നു. അതിനെക്കുറിച്ച് ഒരു മറുപടി. നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണോ? അല്ല സാർ, വിളിക്കുക. അതൊക്കെ സത്യമാണ്. അതിനെപ്പറ്റിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമാവാം, ദീപാ നിശാന്തിനെ ആരാധിക്കാം, അവരുടേതാണ് കവിത എന്ന് പറയാം. ഞാൻ ധാരാളം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, പ്രസംഗങ്ങൾ എഴുതിയിട്ടുണ്ട്. കവിതയാണ് ഏറ്റവും ഇഷ്ടം, ഏറ്റവും മഹത്ത് കവിതയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. എല്ലാവരും കവികളാണെന്ന് കുറച്ച് വിഷമമുണ്ട്. നമ്മളത് ഇനി മിനിറ്റുകളെ ബാക്കിയുള്ളൂ, പറഞ്ഞാൽ തീരില്ല. ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണ് കേട്ടോ, ഒന്നും പിൻവലിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളെ വഴി, എനിക്ക് എൻ്റെ വഴി. ഈ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, നമ്മൾ തമ്മാമ പറയാം. പ്രകാശം പരത്തുന്ന പെൺകുട്ടി 22 ഗൗരി 60 മരയ 87 89 ഇപ്പോഴ് 89 2019 നമ്മളിപ്പോൾ 10 ആയിട്ടുള്ളൂ. ഒരു കഥ എഴുതി, മായാമാളവ ഗൗളം, എനക്കറിയുന്ന ഒരു പെൺകുട്ടി, അവൾ സംഗീതം പഠിക്കാൻ പോയ ഒരു ഗുരു, ഇത് രണ്ടുമാണ്. ഈ എല്ലാത്തിലും അന്തർധാര സ്നേഹം തന്നെ. മലയാള മനോരമയുടെ കഴിഞ്ഞ വാർഷിക പതിപ്പ് സ്നേഹം മാത്രം, പർപ്പസായിട്ടല്ല. അതും ജീവിതത്തിലെ എൻ്റെ അധികമാരും അറിയാത്തൊരേടാ, എൻ്റെ അടുത്തവർ പോലും അറിയില്ല. പലതും അറിയും, ഞാൻ പലതും രഹസ്യമാക്കി വെക്കാറില്ല. ഇത് മിക്കവർക്കും അറിയില്ല. എൻ്റെ മൂത്ത ജ്യേഷ്ഠത്തിക്കറിയാമായിരുന്നു, ജ്യേഷ്ഠത്തി മരിച്ചുപോയി, വേറെ ആരും അറിയില്ല. എൻ്റെ വീട്ടിൽ തന്നെ
ആരും അറിയില്ല. അതും ഒരു പഴയ സ്നേഹത്തിൻ്റെ അഫയർ. ഞാൻ കുറ്റക്കാരനും ഞാൻ ചതിച്ചിട്ടുമില്ല, ഞാൻ കുറ്റക്കാരനും എല്ലാത്തിലും സ്നേഹമാണ്. ഏറ്റവും ഏതാനും ദിവസം മുമ്പ് എഴുതിയത് മായാമാളവ്, സംഗീതമുണ്ട് സ്നേഹമുണ്ട്. ഒരു പെൺകുട്ടി സംഗീതം പഠിക്കാൻ പോയത്, പെൺകുട്ടിനെ അറിയാം, ആ ഗുരുവിനെയും അറിയാം. ഈ 89-ലും നല്ലതോ ചീത്തയോ എഴുതാൻ കഴിയുന്നുണ്ടല്ലോ, വിചാരിക്കാൻ കഴിയുന്നുണ്ടല്ലോ, സ്നേഹത്തെക്കുറിച്ച് പ്രണയത്തെക്കുറിച്ചൊക്കെ വിഭാവനം ചെയ്യാൻ കഴിയുന്നു. ഒരു ചടുലമായ മനസ്സുണ്ടല്ലോ, അതൊരു നിസ്സാര കാര്യമല്ല. തീർച്ചയായും നിസ്സാരമായ കാര്യമല്ല. ഒരു സംശയം, ഇപ്പോൾ സ്ത്രീയുമായി ബന്ധപ്പെട്ട സ്നേഹം ഒരുപാട് കഥകളിൽ അങ്ങ് പറയുകയും ചെയ്യും. ഞാൻ പല കാര്യങ്ങളും പരസ്യമായി പറയാറുണ്ട്, പക്ഷേ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ചോദിക്കുമ്പോൾ ഞാനങ്ങനെ ചെയ്യാറില്ല. ധാരാളം ആളുകളത് കവലപ്രസംഗത്തിൽ പോലും പറയാറുണ്ട്. ശരി, പക്ഷേ ഒരു എഴുത്തുകാരനെന്ന നിലയിൽ സ്ത്രീയെ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ തോന്നിയിട്ടുണ്ടോ ഒരു പരിമിതി? പുരുഷൻ കാണുന്ന സ്ത്രീയെ മാത്രമാണ് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഗൗരിയൊക്കെ രണ്ട് മനുഷ്യാത്മാക്കൾ അവരുടെ ആത്മബന്ധത്തിൻ്റെ പല തലങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ മാധവിക്കുട്ടിയുടെ കഥകൾ ഉദാഹരിച്ചാൽ അതിൽ കാണുന്ന സ്ത്രീ, അത് തർക്കമറ്റ സ്ത്രീയാണ്. അങ്ങനെ ഒരു മനസ്സിലാക്കൽ ഉണ്ടായിട്ടുണ്ടോ? ധാരാളം സ്ത്രീ പുരുഷ ബന്ധത്തെപ്പറ്റി എഴുതിയാൽ എനിക്ക് പുരുഷനിലൂടെ കാണുന്ന സ്ത്രീയെ മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെയല്ല, ഞാൻ പുരുഷനിലൂടെ മാത്രം കാണുന്ന ഒരു സ്ത്രീയെയല്ല ഡെപിക്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു പുരുഷഭാവം എന്നിലങ്ങനെ ഉണ്ടായിട്ടുമില്ല, എന്നിലങ്ങനെ ഉണ്ടായിട്ടുമില്ല. ഞാനത് പറയാൻ കാരണം, ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, മാധവിക്കുട്ടിയുടെ പാതിവ്രത്യം എന്ന ഒരു കഥ, തകഴിയുടെ പതിവ്രത എന്ന കഥ, അല്ലെങ്കിൽ ടൈറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവാം, എന്തായാലും സമാനമായിട്ടായിട്ടുള്ള രണ്ട് കഥ. അത് വെച്ചാൽ നമുക്ക് മനസ്സിലാവുക, സ്ത്രീ എത്ര ആഴത്തിൽ മാധവിക്കുട്ടി അറിഞ്ഞിട്ടുണ്ട്, അതേ ആഴത്തിൽ സ്ത്രീ എന്ന നിലയിൽ തന്നെ തകഴി അറിഞ്ഞിട്ടുണ്ട് എന്നതാണ്. ആ ഒരു പൂർത്തീകരണം പുരുഷന്മാരായ എഴുത്തുകാർക്ക് എത്ര സാധ്യമായിട്ടുണ്ട്? എനിക്കങ്ങനെ പറയാൻ കഴിയില്ല, പക്ഷെ ഞാനൊരു മറു ചോദ്യം ചോദിക്കാം, എനിക്ക് എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അത് എല്ലാവരും നേരിടുന്ന ചോദ്യമാണ്. എല്ലാവർക്കും അവരുടേതായ മറുപടി ഉണ്ടാവും. ഒന്ന് പറഞ്ഞതുപോലെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി, അങ്ങേക്ക് അങ്ങയുടെ വഴി. വളരെയധികം നന്ദി ശ്രീ ടി പത്മനാഭൻ ഈ ഘട്ടത്തിൽ ഇത്രയധികം സമയം ഞങ്ങൾക്കൊപ്പം ചെലവഴിച്ചു.